ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അപ്സ്ട്രീം ക്രിയേഷൻസ്. എൻ്റെ പേര് ജിറൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഫ്രണ്ട്സ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നൊരു മെയിൻ പരാതി അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് വീഡിയോയിലുള്ള ഷേക്സ്. ഈ വീഡിയോയിലുള്ള ഷേക്ക് കാരണം ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള ഒരു മൂഡ് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് വ്ളോഗ്സിലൊക്കെ വരുമ്പോഴത്തേക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. സോ അന്ന് മുതലേ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് നല്ലൊരു ഗിംബൽ എടുക്കണമെന്ന്. ഗിംബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, വീഡിയോസിൽ ഷേക്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി വ്ളോഗേഴ്സും അല്ലാതെ ഷോർട്ട് ഫിലിമേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗിംബൽ. ഗിംബൽ മൊബൈലുണ്ട്, ക്യാമറയുണ്ട്. ഞാൻ മൊബൈലാണ് പൊതുവെ ഉപയോഗിക്കുന്നത്, എൻ്റെ കയ്യിൽ ക്യാമറയൊന്നുമില്ല. സോ ഒരു മൊബൈൽ ഗിംബൽ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം പൈസയ്ക്ക് ഒരു ഗിംബൽ വാങ്ങിച്ചു. ഞാൻ വീഡിയോ എടുത്തിടും. സോ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ വാങ്ങിച്ച ഗിംബൽ. ഓസ്മോ മൊബൈൽ 2 എന്നാണ് ഈ ഗിംബലിൻ്റെ പേര്. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് ഫ്രണ്ട്സ്. ഞാൻ ഇത് വാങ്ങിച്ചപ്പോഴും എനിക്ക് ഏകദേശം 7000 റുപ്പീസ് ആയിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് വഴി കയറി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സാധനം അൺബോക്സ് ചെയ്യാം. ഇതാണ് DJI ഓസ്മോ മൊബൈൽ 2 എന്ന് പറയുന്ന ഗിംബലിൻ്റെ കവർ. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ബോക്സും യൂസർ മാനുവലും പിന്നെ വാറണ്ടി കാർഡും കാണും. നമുക്കിനി നമ്മുടെ മെയിൻ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഈ ബ്ലാക്ക് ബോക്സ് ഒരു തെർമോകോൾ കൊണ്ടുള്ള സംഭവമാണ്. ഒരുപാട് കട്ടിയൊന്നുമില്ല, തിന്നായിട്ടുള്ള സംഭവമാണ്. അതിനകത്താണ് നമ്മുടെ ഗിംബാൾ വരുന്നത്. ഇത് USB കേബിൾ, C-ടൈപ്പ് അല്ല, സാധാ കേബിളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ഗിംബാളും വരുന്നുണ്ട്. ഈ ഗിംബാൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് വീണ്ടും ട്രൈപോഡ് പോലത്തെ സാധനങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നമുക്കിനി എങ്ങനെ ഇതിൽ മൊബൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം മൊബൈൽ വയ്ക്കുക, എന്നിട്ട് അതേ ബുഷിനോട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മോട്ടറിനടുത്തുള്ള അതെല്ലാം മൊബൈൽ കറക്റ്റ് ഇരിക്കുന്നതനുസരിച്ച് സ്റ്റെബിലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇപ്പോഴത്തേക്കും ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൊറിസോണ്ടലി മൊബൈൽ ക്ലിയർ ആണ്. ഇനി എങ്ങനെ വെർട്ടിക്കലി വയ്ക്കാൻ നോക്കാം. പോർട്രേറ്റ് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ആദ്യം അതേപോലെ തന്നെ മോട്ടറിൻ്റെ അടുത്തുള്ള വാൾവെല്ലാം കറക്റ്റ് ചെയ്യുക, മൊബൈൽ വയ്ക്കുക. മൊബൈൽ കറക്റ്റ് സ്റ്റേബിളായിട്ട് ഇരിക്കുന്നത് വരെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കി ആ വാഷേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റെബിലൈസ്, എങ്കിലേ ഇത് സ്റ്റെബിലൈസ് ആവുകയുള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് DJI Go എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഇതൊരു ചെയ്യാൻ സാധിക്കും. അതായത് സ്റ്റാൻഡേർഡ്, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, മോഷൻ ലാപ്സ്, ടൈം ലാപ്സ്, അതേപോലെ ഒരുപാട് ഫങ്ഷൻസ് നമുക്കിതൊരു ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോസ്, എക്സാമ്പിൾ വീഡിയോസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽസ് എല്ലാം നമുക്ക് ഈ ആപ്പ് വഴി ലഭിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ ക്യാമറകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് ഈ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല പ്രോ ലെവലിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ് അതേപോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ലൈവ് പോകാനും സാധിക്കും. ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പോകാൻ സാധിക്കും. മാത്രമല്ല, ഇതിൻ്റെ ഒരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ ഒരു ഒബ്ജക്റ്റിനെ ഇതിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് അതിനെ മാത്രം അത് ഐഡൻറ്റിഫൈ ചെയ്ത് തനിയെ ആ ഗിംബാൾ മൂവായിക്കോളും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഈ ഗിംബാൾ വെച്ച് എടുത്തിട്ടുള്ള കുറച്ച് സാമ്പിൾ വീഡിയോസ് കാണിച്ചു തരാം. പ്രൊഫഷണലി ആൾക്കാർ എടുത്തിട്ടുള്ള സാമ്പിൾ വീഡിയോസാണിത്. എന്തായാലും ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഇത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.
Friends, ini video yang kalian ada yang channel subscribe ya. Orang baru ada informasi atau unboxing ada pula dengan vlogging video saya channel itu nanti. So, dengan kalian mudahnya ada notification itu kita nanti ada tulah bell icon untuk enable juga. So, ini video yang kita perlu like ya, subscribe ya. Semua friends ini orang share ya, share ya, support ya friends. So, thank you for watching. See you in next video. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.